ഹായ് ഗൈസ്, ഇറ്റ്സ് ടൈം ടു റിഫ്രഷ് യുവർ മൈൻഡ് അഗെയിൻ. അപ്പൊ ഇന്ന് ഓണമൊക്കെ ആയിട്ട് പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ആദ്യം തന്നെ പറയാണ്, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് കട്ടപ്പനയില്, കട്ടപ്പനയ്ക്ക് അടുത്ത് കാഞ്ചിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ഇത്തിരി മാറി കഴിയുമ്പോഴത്തേനും നമ്മുടെ തേക്കുംകൂപ്പുണ്ട്. നമ്മുടെ അഞ്ചുരുളിയുടെ ഒരു ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഒരു അടിപൊളി കാഴ്ചകളുണ്ട്, കുറെ അടിപൊളി കാഴ്ചകളുണ്ട്. അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ അങ്ങനെ നേരെ കാഴ്ചയിലോട്ട് പോകാം. ാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി പോകുന്നത്. വന്നപ്പോ താമസിച്ചു, വിശന്നിട്ട് രക്ഷയില്ലാത്തത് കൊണ്ട് മേടിച്ചിട്ട് വന്നേ കട്ടപ്പന ഫുഡ്. കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തെ കാണിച്ചു. അപ്പൊ ഫ്രണ്ട്സ്, ഓണമായിട്ട് ഊഞ്ഞാലാടിയില്ലെന്ന് വേണ്ട, അത് നല്ല അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള ഊഞ്ഞാല്. അപ്പൊ നമ്മൾ ഊഞ്ഞാലിറങ്ങാൻ നല്ലൊരു സൂപ്പർ വള്ളി കിടപ്പുണ്ട്, കറക്റ്റ് ഊഞ്ഞാലിന്റെ ആകൃതിയിൽ. അത് നമ്മൾ ആടാൻ പോവാണ്, എങ്ങനെയാവും അറിയത്തില്ല, നോക്കാം. എന്നിട്ട് പറഞ്ഞു ഓ സെറ്റപ്പ് കേട്ടോ, ഇടു ഒളിച്ചു. എന്റെ ഇങ്ങനെയുള്ള വള്ളികളൊക്കെ കയറുമ്പോ ആൾക്കാർ ശ്രദ്ധിക്കുക, ഇതൊക്കെ സ്ട്രോങ് ആണോ നോക്കിട്ടേ കയറാവുള്ളൂ. ഇത് തന്നെ ഇപ്പൊ തന്നെ നിൽക്കാൻ വലിയ പാടാണ്, ആടുന്നുണ്ട്. എന്തായാലും ഓണമായിട്ട് ഊഞ്ഞാലാടാനുള്ള ഭാഗ്യമുണ്ട്. അത് നല്ല നാച്ചുറൽ ആയിട്ട് സൂപ്പർ വള്ളിയിലുള്ള ഊഞ്ഞാല്, കാട്ടുവള്ളിയിലുള്ള ഊഞ്ഞാലാണ് മക്കളെ. അത് നല്ല ഹൈറ്റിൽ നിന്ന് വന്നേക്കുന്ന കേട്ടോ, ആ തേക്കിന് കൊണ്ടേ വന്നേക്കുന്ന വള്ളി അത് നല്ല സ്ട്രോങ് ആണ്. കൊള്ളാം കൊള്ളാം. അപ്പൊ ഫ്രണ്ട്സ്, ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ, കിടുക കേട്ടോ. ഊഞ്ഞാലൊക്കെ ആണെങ്കിൽ നാച്ചുറലായിട്ട് പ്രകൃതിയുടെ ഒരു വരദാനം എന്ന് പറയാം. നമ്മൾ വേരുകൾ കൊണ്ടൊക്കെ ശില്പം ഉണ്ടാക്കി, മനുഷ്യനുണ്ടാക്കി എന്ന് പറഞ്ഞ് കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട്. പക്ഷെ പ്രകൃതി തന്നെ ശില്പം ഉണ്ടാക്കി, പ്രകൃതി തന്നെ നമുക്കായിട്ട് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. പ്രകൃതി തന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന സംഭവങ്ങളാണ് പുറകെ കാണുന്ന ഈ വേരും നമ്മൾ കണ്ട ഊഞ്ഞാലും കാര്യങ്ങളും എല്ലാം. ഒരു രക്ഷയില്ല, സൂപ്പർ പൊളി കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്തെ കാഴ്ചകൾ കാണാം, നേരെ നമുക്ക് താഴോട്ട് പോകാം. ഇരുന്നവർ സൂക്ഷിക്കുക, നിറച്ചു അട്ടയുണ്ട്. അപ്പോൾ അട്ട കടിച്ചു, അട്ട കടിച്ചു, ഇതുകൊണ്ട് ചോര ഒഴുകുന്നത്. അപ്പോൾ വരുന്നവർ ഉപ്പോ ലൈറ്ററോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരിക. ഷൂ ആയിരുന്നു, ഈ ഹോളി കൂടെയാണ് കയറിയത്. അപ്പോൾ ഗായ്സ്, അങ്ങേയറ്റത്ത് കാണുന്ന ആ വെള്ളച്ചാട്ടമാണ് അഞ്ചുരുളി തുരങ്കത്തിൽ കൂടെ വന്ന് വെള്ളം ചാടുന്നതാണ്. നമ്മുടെ കല്ലാർ പുഴ വന്ന് ചാടുന്നതാണ് തുരങ്കം വഴി. അതാണ് അങ്ങേയറ്റത്ത് കാണുന്നത്. നമ്മളതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ തുരുത്തുള്ളേ. തുരുത്ത് പൊളി കേട്ടോ. Thank you.
അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഊഞ്ഞാല്. ഊഞ്ഞാല് അത്രയും ഹൈറ്റിൽ നിന്ന് നമ്മുടെ കാട്ടുപള്ളി താഴോട്ട് വന്ന് എന്ത് രസമായിട്ട് അത് ഊഞ്ഞാല് രീതിയിൽ തന്നെ കയറിപ്പോയിരിക്കുന്നത്, ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ആ വേരൊക്കെ ആണെങ്കിലും എന്നാ രസമാണ്. പിന്നെ അവിടേക്കാണെങ്കിലും മണ്ണിടിഞ്ഞിട്ടാണെങ്കിലും വേരിൻ്റെ മുകളിൽ ആൾക്കാരിരിക്കുന്നു, നമ്മളെ വീഡിയോ കണ്ടു, അതൊക്കെ പൊടിയ. പിന്നെ ഇതുണ്ടോ ഈ കല്ലൊക്കെ ആണെങ്കിലും ഒരു രക്ഷയില്ല, ഇങ്ങനെ കുത്തി ചാരി വെച്ചാൽ കുത്തി ഇങ്ങനെ നിൽക്കുന്ന പോലെ മണ്ണിലോട്ട് വന്ന് കുത്തി നിൽക്കുന്ന പോലെയാണ് കല്ലൊക്കെ. ആ പിള്ളേരിരിക്കുന്ന കല്ലൊക്കെ ആണെങ്കിലും മണ്ണിലോട്ട് വന്ന് ആകത്തു നിന്ന് വന്ന് മണ്ണിലോട്ട് വന്ന് കുത്തി നിൽക്കുന്ന പോലെയാണ് വന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പുറകിലൊക്കെ ആയിട്ടാണെങ്കിലും ഒരു ദ്വീപ് പോലെ പുറകിലുണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ തുരുത്ത് അതിമനോഹരമാണ്, ഒരു രക്ഷയില്ല, സൂപ്പറാണ്. ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ ആ നേരെ തന്നെ ഒരു നല്ലൊരു ദ്വീപുണ്ട്. ആ ദ്വീപിലോട്ട് നോക്കി നമ്മുടെ ഇടുക്കി ഡാമിലെ വെള്ളമാണ് ഈ കാണുന്നത് ചുറ്റിനും. ആ ഡാമിലെ വെള്ളം നമ്മുടെ കടലിലെ തിര അടിക്കുന്ന പോലെ തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഞാൻ ഇരിക്കുന്നതിന്റെ രണ്ട് സൈഡിലും ഈ തിര ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതും അടിച്ച് ആ തിര ഇങ്ങനെ അടിക്കുന്നത് കണ്ട് നമ്മുടെ നേരെ ചെറിയൊരു കാറ്റുമുണ്ട്. ആ കാറ്റും കൊണ്ട് നമ്മൾ ആ നേരെ ആ ദ്വീപിലോട്ട് നോക്കിയിരിക്കണം. അതിമനോഹരമാണ്, ഭയങ്കര വൈബാണ്, ഒരു രക്ഷയില്ല. ഈ തുരുത്ത് നല്ല രസം കേട്ടോ. അഞ്ചുരുളി വരുമ്പോഴത്തേനും ഇവിടെ കൂടെ വന്ന് ഈ തുരുത്തിൽ ഒന്ന് വരേണ്ടത് തന്നെയാണ്. അത്രയ്ക്ക് നല്ല മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. പ്രകൃതി കനിഞ്ഞു വന്നിരിക്കുന്ന കുറെ സൗന്ദര്യമായ കാഴ്ചകൾ ഇവിടെയുണ്ട്. ആ കാഴ്ചകളെല്ലാം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണം. ശ്രമിക്കുക എല്ലാവരും, വേസ്റ്റിട്ട് നമ്മൾ ഇതിനെ നശിപ്പിക്കുക, പ്രകൃതിയുടെ സൗന്ദര്യത്തെ നശിപ്പിക്കാതിരിക്കുക. മറ്റുള്ള നമ്മളെക്കാൾ നമ്മൾ കഴിഞ്ഞ് വരുന്ന തലമുറയ്ക്കും ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റേണ്ടതാണ്. അപ്പം എല്ലാവരും അങ്ങനെയൊക്കെ പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കുക. ഫ്രണ്ട്സ്, നമ്മുടെ തുരുത്തിലെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ അതിമനോഹരമാണ് കാഴ്ചകൾ. നമ്മുടെ പ്രകൃതി ശരിക്കും അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന കുറേ കാഴ്ചകളുണ്ട് ഇവിടെ. ആ കാഴ്ചകൾ കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യം എനിക്കുണ്ടായി, ആ ഭാഗ്യം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി സംഭവങ്ങളുണ്ട് കാണാൻ. എല്ലാവരും അഞ്ചുരുളി വരുമ്പോൾ ഇവിടെയും കൂടെ വരാൻ, നമ്മുടെ തുരുത്തിൽ വരാൻ ശ്രമിക്കുക. ഇങ്ങോട്ട് വരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ കട്ടപ്പനയിൽ നിന്ന് കാഞ്ചിയാറ്, കാഞ്ചിയാറിൽ നിന്ന് റൈറ്റ് കയറി, കട്ടപ്പനയിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് കയറി ഒരു 2 കിലോമീറ്റർ, 2.5 കിലോമീറ്റർ ഏകദേശം ഉള്ളൂ ഈ തുരുത്തിലോട്ട് വരാൻ. എല്ലാവരും ഇവിടെ വന്ന് ഈ ഇത് കാണാൻ ശ്രമിക്കുക, ആസ്വദിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓണം എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ഓണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ബെൽ ബട്ടണും. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.